നമ്മിലെല്ലാം സദാ ഋഷിക്കുമാർ ആവട്ടെ ആമീൻ ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയമുള്ള ഒരു വ്യക്തി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതായത് ദാറുൽ ഉലൂം ദയുബന്ത് ഇറക്കിയിട്ടുള്ള ഒരു ഫത്തവയാണ് ചോദ്യത്തിന് ആധാരമായിട്ടുള്ളത് കസേരയിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല അങ്ങനെ നമസ്കരിച്ചാൽ ആ നമസ്കാരം ശരിയാവില്ല എന്നാണ് ഫത്ത്വയുടെ ഉള്ളടക്കം നമുക്ക് പറയാനുള്ളത് മഹാനായിട്ടുള്ള ഇമാം ബുഖാരി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഇമ്രാൻബിൻ ഹുസൈൻ റലിഅള്ളാഹുനുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഉണ്ട് ആ ഹദീസിൽ പറയുന്നത് നമസ്കരിക്കുക അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ നിനക്ക് കഴിവില്ല എങ്കിൽ രോഗം കാരണമോ അല്ലെങ്കിൽ മറ്റു വല്ല പ്രയാസമോ ഒക്കെ കാരണം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ വേണ്ടി സാധ്യമല്ല എങ്കിൽ ഫക്കാ ഇരുന്നു നമസ്കരിക്കുക ഈ ഹദീസിൽ പ്രിയമുള്ളവരെ ഭൂമിയിലിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഭൂമിയിൽ മാത്രമേ ഇരുന്ന് നമസ്കരിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കസേരയിലിരുന്ന് നമസ്കരിക്കാം പ്രശ്നമില്ല കാരണം കുളൂതൻ എന്ന് പറഞ്ഞാൽ നിലത്തിരുന്ന് ഇരിക്കുന്നതിനും കസേരയിൽ ഇരിക്കുന്നതിനൊക്കെ കുഴൂദ് എന്ന് അറബി ഭാഷയിൽ പറയും

ഞാൻ അലി റലി അള്ളാഹുഅനുവിനെ കണ്ടു എന്നൊരാൾ പറയാണ് അദ്ദേഹത്തിൽ ഒരു കസേര കൊണ്ടുവരപ്പെട്ടു എന്നിട്ട് അതിൽ ഇരുന്നു എന്നുള്ളത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിലാണ് പറയുന്നത് എന്നിട്ട് വഫീൻ നെസായി ഈ ഇമാം നെസായിൽ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ സുനനിൽ എന്ത് കാണാം അൻ അൻ നബിയ

ുഹാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന വചനത്തിൽ തന്നെ കാണാം തൻ്റെ ഒട്ടകപ്പുറത്ത് റസൂൽ കരീം ഇരുന്നു അപ്പൊ ഇവിടെ എന്താ എന്ന് പറഞ്ഞാല് അത് മിമ്പറിലിരിക്കാനും ഒട്ടകപ്പുറത്തിരിക്കാനും കസേരയിലിരിക്കാനും ഒക്കെ ഈ ഹദീസുകളിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഇതേ വാക്ക് തന്നെയാണ് ഈ മാം ബുഹാരി ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ ഫഇല്ലം ഇല്ലം തസ്തത്യ ഫുധ ഇരുന്നു നമസ്കരിക്കുക അപ്പം ഈ ഇരുത്തം ഈ കായിത എന്നുള്ളത് ഒരു ഉപാധികളും വെക്കാതെ പറഞ്ഞിട്ടുള്ളത് കസേരയിൽ മാത്രമേ ഇരിക്കാവൂ എന്നോ ഭൂമിയിൽ മാത്രമേ ഇരിക്കാവൂ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഭൂമിയിൽ മാത്രമേ ഇരിക്കാവൂ എന്ന് പറയാത്തത് കൊണ്ട് ഭൂമിയിൽ ഇരുന്ന് നമസ്കരിക്കാം കസേരിയിൽ നമസ്കരിക്കാം ആർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് എന്നിട്ട് പ്രിയമുള്ളവരെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളൊക്കെ കൊടുത്തുകൊണ്ട് പറയുകയാണ് വൽ ഹാസ്ലു أن النبي صلى الله عليه وسلم أمر العاجز عن القيام بالقعود ولم يقيده بالقعود على الأرض فلا يصح لأحد أن يقيد ما أطلقه رسول الله صلى الله عليه وسلم بغير برهان ويضيق على الناس أمرا لهم فيه سعى ولم نجد أحدا ممن تدور عليه الفتوى من العلم قال على الكرسي هذا അതായത് ഈ പണ്ഡിതന്മാർ പറയുകയാണ് ചുരുക്കത്തിൽ തീർച്ചയായും അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നമസ്കരിക്കുക എന്നുള്ളത് ആ ഇരുത്തം എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിൽ ഭൂമി ഭൂമിയിൽ തറയിൽ ഇരിക്കണം ഇവിടെ ഫത്വയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തറയിൽ മാത്രമേ ഇരിക്കാവൂ എന്ന് നിർബന്ധമില്ല എന്ന് മാത്രമല്ല യസ്ഹുലി അഹദിൻ അനി ഫലാൽ അഹദീൻ അലിയു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ കരീം സലാസമാങ്ങൾ ഒരു നിരുപാധികം പറഞ്ഞിട്ടുള്ള ഒരു സംഗതിക്ക് അതിന് ഉപാധി വയ്ക്കുക എന്നുള്ളതെന്താ ബിഹൈരി ബുർഹാനിൻ തെളിവൊന്നും കൂടാതെ അങ്ങനെ വെക്കുക എന്നുള്ളത് ശരിയാവുകയില്ല വിശാലമായൊരു കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മേൽ ബുദ്ധിമുട്ടുണ്ടാക്കുക അതായത് കസേരയിൽ ഇരുന്ന് നമസ്കരിക്കാം തറയിൽ ഇരുന്ന് നമസ്കരിക്കാം ഇങ്ങനെ വിശാലമായിട്ടുള്ളൊരു വിഷയത്തെ തറയിൽ മാത്രമേ ഇരുന്ന് നമസ്കരിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മേൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് ശരിയല്ല എന്നിട്ട് പറയാണ് വൈജ്ഞാനിക ലോകത്തുള്ള ഒരാളും തന്നെ കുറിച്ച് നമസ്കാരത്ത് ഈ കസേരയിലിരുന്ന് നമസ്കരിക്കുക എന്നുള്ളത് വിദഗത്താണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ള അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ തെളിവിൻ്റെ പിൻബലം ശരിക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരാൾക്ക് ഭൂമിയിൽ ഇരുന്ന് നമസ്കരിക്കാം പ്രശ്നമില്ല കസേരയിൽ ഇരുന്ന് നമസ്കരിക്കാം അതിൽ പ്രശ്നമില്ല അത് തെറ്റാണെന്നോ അങ്ങനെയുള്ള നമസ്കാരം അസ്വീകാര്യമാണെന്നോ പറയാൻ പാടുള്ളതല്ല അത് ശരിയല്ല അങ്ങനെ ഒരു നിയന്ത്രണം അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ വെച്ചിട്ടില്ല ഇതാണ് നമുക്ക് പറയാനുള്ളത് സല്ലഅള്ളാഹു വസല്ല നബീന മുഹമ്മദ് വലഹമദിറബുൽ